പ്രിയപ്പെട്ടവരെ, സർവലോക രക്ഷിതാവായ നാഥൻ്റെ അനുഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടാവട്ടെ. ധാരാളം വായിക്കാനും അറിയാനും അറിവ് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. വയനാട് WMO വനിതാ കോളേജിൻ്റെ വാഫിയ വിങ് സംഘടിപ്പിക്കുന്ന വായനാ വാരാഘോഷത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ അനല്പമായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മുഹമ്മദ് ദാരിമിയെയും അധ്യാപക സുഹൃത്തുക്കളെയും സ്നേഹമുള്ള കുട്ടികളെയും പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരി നിങ്ങളുടെ ചെയർപേഴ്സൺ ഫാഹിദയെയും നേരിൽ കണ്ട് സംസാരിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം ഞാൻ അനുഭവിക്കുന്നു. COVID-19 രണ്ടാം പിറന്നാളിലേക്ക് നടന്നടക്കുകയാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ചെറിയ വൈറസ് ലോകം പൂട്ടി താക്കോലുമായി കറങ്ങി നടക്കുന്ന കാഴ്ച എത്ര വേദനാജനകമാണ്. അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ മനുഷ്യർ. പഠിച്ചവൻ നമ്മെ കാത്തു രക്ഷിക്കട്ടെ. June 19 പുതുവായിൽ നാരായണപ്പണിക്കരുടെ 26th ചരമവാർഷികമാണ്. വായനാ ദിനത്തിൻ്റെ സിൽവർ ജൂബിലി വർഷമാണിത്. കാലം കാഴ്ചയുടേതാണ്. വായന പോലും മാറിക്കൊണ്ടിരിക്കുന്നു. വായനയിലൂടെയും കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഇന്ന് നമുക്കുള്ളത്. നമ്മുടെ മനന സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാഷ ഒരു സംസ്കാരമാണെന്ന് പറയുന്നത് പോലെ വായനയെയും നമുക്ക് സംസ്കാരമെന്ന് പേരിട്ട് വിളിക്കാം. മാറ്റത്തെ വിഭാവന ചെയ്യുന്ന മനന സംസ്കാരമാണ് വായന. വായന സർഗാത്മകമായ ഒരു കർമ്മമാണ്. എഴുത്തുകാരൻ്റെ ചിന്തകളെ, വിചാരങ്ങളെ, വികാരങ്ങളെ സ്വന്തം ചിന്തയും വികാരവും വിചാരവും ഒക്കെയാക്കി മാറ്റുക എന്നതാണ് വായനക്കാരൻ്റെ സർഗാത്മകമായ ദൗത്യം. ശരീരം ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. ശരീരത്തിന് വ്യായാമം അനിവാര്യമാണ്. അതുപോലെ മനസ്സിന് അനിവാര്യമായ വ്യായാമമാണ് വായന. വായന മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് പുതിയ അനുഭവങ്ങളെയും ആശയങ്ങളെയും അനയിപ്പിക്കും. അതുവഴി ആനന്ദത്തിൻ്റെ, ആസ്വാദനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ പ്രചോദനം നമുക്ക് ലഭ്യമാവും. ഒരു രസത്തിന് വേണ്ടിയുള്ള വായന ഒരു പരിധിവരെ ആവാം. പക്ഷേ രസത്തിന് വേണ്ടി മാത്രമാകരുത് പ്രിയപ്പെട്ടവരെ വായന. നല്ലത് വായിക്കുമ്പോഴാണ് വായനയുടെ ഗുണഫലം നമ്മൾ അനുഭവിക്കുന്നത്. വിജ്ഞാനവും സംസ്കാരവും നേടാനുള്ളതാവണം വായന. ജീവിതത്തെ മഹത്വവൽക്കരിക്കുന്ന വഴികളിലൂടെയാണ് വായന കടന്നു പോകുന്നത്. വായന ഒരു വ്യക്തിയെ മാത്രമല്ല, അതൊരു സമൂഹത്തെ തന്നെ മാറ്റിയെടുക്കും. പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികൾക്ക് വായന വലിയ കരുത്താകും. അടുത്ത തലമുറയെ പെറ്റുപോറ്റേണ്ട ചുമതലയാണ് എൻ്റെ മക്കളെ നിങ്ങൾക്കുള്ളത്. എനിക്കറിയില്ല മിടുക്കികളായ നിങ്ങളിൽ എത്ര പേർ വായനക്കാരാണെന്ന്. ഇന്നത്തെ പത്രം നിങ്ങൾ എത്ര പേർ വായിച്ചു എന്ന് ചോദിച്ചാൽ ആരൊക്കെ കൈപൊക്കും എന്നും എനിക്കറിയില്ല. ഇന്നത്തെ പത്രം വായിച്ചിട്ട് 4-5 ദിവസമായല്ലോ എന്ന് പറയുന്ന ഒമ്പത്തികളും ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായേക്കാം. തുടക്കക്കാരായ വായനക്കാർ ശ്രദ്ധിക്കുക. മനസ്സിനെ വികസിപ്പിക്കാനും മനസ്സിൻ്റെ ചെറുപ്പം നിലനിർത്താനും മൂർച്ചയുള്ളതാക്കാനും വായന സഹായിക്കും. ക്രിയാത്മക ചിന്തയെ പ്രചോദിപ്പിക്കും. മസ്തിഷ്ക ചിന്തയുടെ സൃഷ്ടിപരമായ വികാസത്തിന് വായന സഹായിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലോകം ചുറ്റിക്കറങ്ങാനും ലോകത്തെ അറിയാനും ലോക ജീവിതത്തെ മനസ്സിലാക്കാനും മാത്രമല്ല അനുഭവിക്കാനും നമുക്ക് കഴിയും. ചെറുപ്പത്തിലെ വായന ലഹരിയായി മാറിയാൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. വിഖ്യാത എഴുത്തുകാരനായ റസ്കിൻ പുസ്തകങ്ങളെ രാജാവിൻ്റെ നിധികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. പുസ്തകങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടില്ല. കൂട്ടുകെട്ടിനായി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും സ്വർണത്തേക്കാൾ രത്നത്തേക്കാൾ വില കൂടിയ നിധിയായ പുസ്തകങ്ങൾ നമ്മളറിയാതെ ഉറ്റ കൂട്ടുകാരായി മാറും. വിരസത മാറ്റാൻ കഴിയുന്ന ഏറ്റവും നല്ല കൂട്ടാണ് നല്ല പുസ്തകങ്ങൾ. കണ്ണടച്ച് നമുക്ക് അവയെ വിശ്വസിക്കാം. അവർ നമ്മുടെ ചില സുഹൃത്തുക്കളെ പോലെ ഇടയ്ക്ക് പിണങ്ങിപ്പോവില്ല. നമ്മുടെ കൂടെ നിൽക്കും. നമ്മോട് വാചാലമായി സംസാരിക്കും. നമ്മെ ക്ഷമയോടെ കാത്തിരിക്കും. നമ്മുടെ പരിമിതികളെ തിരിച്ചറിയാൻ അവർ സഹായിക്കും. നമ്മെ മനസ്സിലാക്കുന്ന കണ്ണാടിയാണ് പുസ്തകങ്ങൾ. എത്ര വായിച്ചു എന്നതല്ല, എന്ത് വായിച്ചു എന്നതാണ് പ്രധാനം. ഇവിടെയാണ് വായനശാലകളുടെ, ഗ്രന്ഥാലയങ്ങളുടെ, വായനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളുടെ പ്രസക്തി. നമ്മുടെ തിരഞ്ഞെടുപ്പ് തെറ്റാൻ പാടില്ല. ഒരു ചീത്ത പുസ്തകം നമ്മെ മാത്രമല്ല, അതുവഴി തലമുറകളെ തന്നെ വഴിതെറ്റിക്കും. മഹാന്മാരുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ. അൺ ടു ദ ലാസ്റ്റ്
എന്ന റസ്കിൻ്റെ ഗ്രന്ഥം മഹാത്മജി പലവട്ടം വായിച്ചിട്ടുണ്ട്. ജോർജ് വാഷിങ്ടൻ്റെ ആത്മകഥ എബ്രഹാം ലിങ്കൺ പതിവായി വായിച്ചിരുന്നു. ഐസക് ന്യൂട്ടൺ 75-ാമത്തെ വയസ്സിലാണ് ക്രോണോളജി പഠിച്ചത്. ഒലിവർ ബെൻഡൽ 93-ാമത്തെ വയസ്സിലാണ് പ്ലാറ്റോവിൻ്റെ റിപ്പബ്ലിക് വായിച്ചത്. ഒരു കയ്യിൽ പടവാളും മറുകയിൽ ഹോമറുടെ കൃതിയുമുണ്ടെങ്കിൽ ഞാൻ ഈ ലോകം പിടിച്ചടക്കും എന്ന് നെപ്പോളിയൻ പ്രഖ്യാപിച്ചു. വായിക്കാനുള്ള താല്പര്യം പഠിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രേരണയാണ്. അത് അന്വേഷണ ദൃഷ്ടിയുടെ ഭാഗമാണ്. അതിന് പ്രായഭേദമില്ല. വായന മരിക്കുന്നു എന്ന് മുറവിളി ഇടയ്ക്കെപ്പോഴോ നമ്മളൊക്കെ കേട്ടിരുന്നു. പ്രിയ കുട്ടികളെ, എങ്കിൽ നിങ്ങളറിയുക, വായന മരിക്കില്ല, വായനക്ക് മരിക്കാൻ കഴിയില്ല. പക്ഷേ വായന തലചുറ്റി വീഴുകയും ചവിട്ടി മെതിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് സത്യമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വായനശാലകൾ കുറവായിരുന്നു, ഗ്രന്ഥാലയങ്ങൾ അപൂർവമായിരുന്നു. 2-3 പത്രങ്ങളും 1-2 ആഴ്ചപ്പതിപ്പുകളും 10-100 പുസ്തകങ്ങളുമായിരുന്നു വായനശാലയിൽ ഉണ്ടായിരുന്നത്. എൻ്റെ തലമുറ പക്ഷെ മുടങ്ങാതെ അവിടെ പാഞ്ഞെത്തി വായിച്ച പുസ്തകങ്ങൾ തന്നെ വീണ്ടും വായിച്ചു. പി എൻ പണിക്കർ സ്വപ്നം കണ്ടതുപോലെ ഇന്ന് എല്ലായിടത്തും ഗ്രന്ഥാലയങ്ങളുണ്ട്. നിങ്ങളുടെ തലമുറ പക്ഷെ ഗ്രന്ഥാലയങ്ങളിൽ എത്തിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വായനാ രീതി തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ വായനയാണ്. മൊബൈൽ ഫോണിൽ, ടാബിൽ, ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ നിങ്ങൾ വായിക്കുന്നു. വായനയില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. ഇടയ്ക്ക് പുസ്തകങ്ങളും നിങ്ങൾ വായിക്കുക. പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ടല്ലോ, അത് ഈ റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടില്ല. വായന തുടരുക. കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കുക. സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. നമ്മൾ എത്ര വായിച്ചാലും വായിച്ചു തീർക്കാൻ പറ്റാത്ത പുസ്തകമാണ് പ്രപഞ്ചം. വായിക്കാം, നമുക്ക് പഠിക്കാം. 1945-ലാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അരനൂറ്റാണ്ട് കാലം വിശ്രമമില്ലാതെ ഓടി നടന്നു അദ്ദേഹം. അദ്ദേഹം അന്ന് സ്വായത്തമാക്കിയ അറിവ് പങ്കുവെക്കാൻ, വായനശാലയുടെ പ്രാധാന്യം മലയാളിയെ പഠിപ്പിക്കാൻ, നാട് നിങ്ങളെ ഗ്രന്ഥാലയങ്ങൾ അദ്ദേഹത്തിന് സ്വപ്നമായിരുന്നു. ഇന്നത് പൂവണിഞ്ഞു. വായനയെ പ്രണയിച്ച് ജീവിച്ചു തീർത്ത പണിക്കർ സാർ എന്ന സാധാ പ്രൈമറി സ്കൂൾ അധ്യാപകൻ വായനാതൽപരരായ നിങ്ങളിലൂടെ ജീവിക്കുന്നു. നിങ്ങളാണ്, അക്ഷരസ്നേഹികളായ നമ്മളാണ്, നമ്മൾ മലയാളികളാണ് ശ്രീ പി എൻ പണിക്കരുടെ നിത്യസ്മാരകം. വായിക്കുക. നിന്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കാൻ പഠിപ്പിച്ച ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ വക്താക്കൾ മനസ്സിലാക്കുക. വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതോടെ, വിവാഹത്തോടെ അവസാനിക്കുന്നതാവരുത് വായന. സ്നേഹമുള്ളവരെ, പുസ്തകത്തെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക്. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹ് ദവാന. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.